ഒരു വ്യക്തിയെ കാണുമ്പോൾ നാം പറയാറുണ്ട്, അവൻ ഭാഗ്യവാനാണ്. അതിനെ നാം കാണുന്ന മാനദണ്ഡങ്ങൾ പലതാ. എന്നാൽ ദൈവം ഒരുവനെ ഭാഗ്യവാൻ എന്ന് എണ്ണുന്നത് എപ്പോഴാണ് എന്ന് വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. അതിൽ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ നാം എടുക്കുകയാണെങ്കിൽ, അത് മത്തായി സുവിശേഷം 16:17 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് അതിന്റെ പശ്ചാത്തലം. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന യേശുവിന്റെ ചോദ്യത്തിന് പത്രോസിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം. ആ ദൈവിക മർമ്മം, ആ ദൈവിക വെളിപ്പാട് പത്രോസ് പ്രാപിച്ചത് സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്നാകെ കൊണ്ട് നീ ഭാഗ്യവാൻ എന്ന് പറയുന്ന ഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയും. നാം ഈ ഭൂമിയിൽ ജനിച്ചത് യാദൃശ്ചികമല്ല, ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ദൈവിക പദ്ധതി നാം മനസ്സിലാക്കുന്ന നിമിഷമാണ് യഥാർത്ഥത്തിൽ ദൈവം സന്തോഷിക്കുന്നത്. മാത്രമല്ല, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നാം മനസ്സിലാക്കിയേ മതിയാകൂ, ദൈവശബ്ദം നാം മനസ്സിലാക്കിയേ മതിയാകൂ. അങ്ങനെ ഭാരത്തോടെ പ്രയാസത്തോടെ അടുത്തു വരുന്ന നമ്മോട് സംസാരിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് ആ ദൈവിക പദ്ധതികൾ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതയാത്ര നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിവിധങ്ങളായ വിഷയങ്ങൾ കടന്നു വന്നേക്കാം, എന്നാൽ അതിന്റെ എല്ലാം നടുവിലും അതിശയകരമായി നമ്മെ വഴിനടത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണമെങ്കിൽ നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മോടുള്ള ദൈവിക കരുതൽ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനകാരൻ ഇപ്രകാരമാണ് പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പ്രിയ ദൈവവേദലെ, ഈ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് രുചിച്ചറിയുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാം തീർന്നു, ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് പറയാൻ വരട്ടെ, നിങ്ങൾ ജീവിക്കുന്ന യേശുവിൽ ശരണം പ്രാപിക്കുവാൻ തയ്യാറാണെങ്കിൽ ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവിക വെളിപ്പാടുകൾ മനസ്സിലാക്കുന്ന വ്യക്തി ഭാഗ്യവാൻ, ദൈവവചനം അനുസരിക്കുന്ന വ്യക്തി ഭാഗ്യവാൻ. പ്രിയ ദൈവവേദലെ, ദൈവം നമ്മെ ഭാഗ്യവാൻ എന്ന് എണ്ണുകയാണ് എങ്കിൽ പിന്നീട് നമുക്ക് ഭാരപ്പെടേണ്ടി വരികയില്ല. കാരണം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോട് കൂടെ കടന്നു വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ലോകം ഒരു വ്യക്തിയെ കണ്ട് അവൻ ഭാഗ്യവാനാണ് എന്ന് പറയുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഈ ജനം തന്നെ അത് തിരുത്തി പറയുന്നതും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിനടുത്തേക്ക് കടന്നു വരുന്ന നിങ്ങളെ അവൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നഷ്ടപ്പെട്ടു പോകുവാൻ, നാശമാകുവാൻ അവൻ അനുവദിക്കുകയുമില്ല. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ആത്യന്തികമായ വിജയം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഭാഗ്യമുള്ളവനെന്ന്, ഭാഗ്യമുള്ളവളെന്ന് ദൈവം വിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നാം എന്താ ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ടത് യേശുവിന്റെ അടുക്കിലേക്ക് നടുത്തു വരണം. പരിപൂർണമായി നമ്മെ യേശുവിന്റെ കരത്തിലൊന്ന് കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവവചനത്തിലൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, തീർച്ചയായും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് നേടുവാൻ കഴിയാതിരുന്നതിനെ നേടിത്തന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കണമെന്ന് പ്രിയ ദൈവവേദലെ, ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അകാരണമായി നിങ്ങളെ നോക്കി ശാപവാക്കുകൾ ഉച്ചരിക്കുന്നവർ ഒത്തിരി പേരുണ്ടാകാം. അവിടെയൊന്നും ഭാരപ്പെടാതെ ഈ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നെങ്കിൽ നിങ്ങളുടെ ശാപബന്ധനങ്ങളെ ദൈവം തകർത്തു മാറ്റും. പല കാര്യങ്ങൾ ചെയ്തിട്ടും പല ഇടങ്ങളിൽ പോയിട്ടും ഒന്നും നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും ഞാൻ ഇന്ന് നിങ്ങളെ യേശുവിന്റെ അരികിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിൽ അവൻ പ്രവർത്തിക്കുവാൻ മതിയായവന. അവൻ നിങ്ങളെ തനിച്ചാക്കുകയില്ല. നിങ്ങളുടെ കരം പിടിച്ച് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യം പ്രിയ ദൈവത്തിലെ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കും. പല രീതിയിൽ നിങ്ങൾക്ക് വരേണ്ടുന്ന നന്മകൾ പലതും തടയപ്പെടുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നുവാ. ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ ഭാഗ്യവാൻ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ദൈവവചനത്തിന്റെ പ്രത്യേകത, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ഒന്നിനും മാറ്റം വരികയില്ല. നിങ്ങൾ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു. ഇന്ന് അവർ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ അറിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ ഈ ദൈവജനത്തിന്റെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. ഇവർ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്, സകല നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവപൈതലേ, മുന്നിലുള്ള വിഷയങ്ങളെ നോക്കി ഭാരപ്പെടാതെ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.